നമ്മളെവിടെയാണെന്ന് ഇപ്പൊ അറിയാമോ നിങ്ങൾക്ക്? ഞാന് എന്റെ അമ്മച്ചിയുടെ ബ്രദറിന്റെ വീട്ടിലാ. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാ. ഈ എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടതിന്റെ മെയിൻ ഒരു കാര്യമാണ് ഇവിടെ കൊതുകില്ല. രാത്രിയിലാണേലും നമുക്ക് പുറത്തു കയറിയിരിക്കാം. നല്ല തണുപ്പും ഒക്കെയാ. കുറെ മലകളൊക്കെ ഉണ്ട്. ഇതിലെ കൂടെ വാട്ടർ സ്ട്രീംസ്, കുറെ കാര്യങ്ങളുണ്ട്. ഇവരുടെ വീടെന്ന് വെച്ചാ പത്തനംതിട്ട മൈലപ്രായ. ഇന്ന് ഇവിടത്തെ വിശേഷ നമ്മള് കാണാൻ പോകുന്നത്. ഞാനിപ്പം കണ്ടൊരു ജീവിയാ. ലേഡിബ കാണുന്നു തോന്നുന്നേ. ഇതിന് പറക്കാം നല്ലതായിട്ട്. കണ്ടോ, ഇതുപോലത്തെ പലതുണ്ടെന്നാ തോന്നുന്നേ. കണ്ടോ, ഇതൊരു ഇതൊരു വേറെ ഇത് വേറെ വരണോ? എന്റെ കൈകൾ എടുക്കുന്നു. ഇത് എന്തോ സാധനവാ. നമ്മള് ഒരു വലിയ സ്റ്റീപ്പ് ഹില്ലില് കയറാൻ നോക്കുക. ഞാൻ ആദ്യമായിട്ടാ ഈ ഒരു സ്റ്റീപ്പും പൊക്കമുള്ള ഒരു മലയിൽ കയറുന്നേ. Maybe this is my first climbing experience. ഇത് ഭയങ്കര ഓസമായിരുന്നു. ഇത് ഈ മലയിൽ നമ്മൾ കയറിയാൽ ക്ഷീണമൊന്നും വരത്തില്ല. അത്രയ്ക്ക് നല്ലായിരുന്നു. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണിത്. ഇപ്പം വെള്ളം കുറവാ. മഴ പെയ്യുമ്പോ ഈ വെള്ളമൊക്കെ പൊങ്ങി വരും. അപ്പം കളിക്കാൻ നല്ല രസമാ. അവിടെ ഇരുന്നോ ജോയിക്കുട്ടി. എല്ലാം പ്രാവശ്യം പോലെ അല്ലായിരുന്നു. ഇന്ന് ഭയങ്കര എനിക്ക് എന്താണ്ടോ പേടി പോലെ തോന്നി. പിന്നെ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് വെള്ളത്തിൽ കളിച്ചു. അപ്പോഴത്തേക്കും ജോയിക്കുട്ടി ഒരു ചോദ്യം പറയുന്ന കേട്ടോ, മൂക്കം പാമ്പ് ഉണ്ടോ എന്ന്. അപ്പോഴത്തേക്ക് ഞാൻ ജോയിക്കുട്ടീനെ മറിച്ചിട്ടിട്ട് ഓടി ഒരു പാർക്കല്ലേലിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെള്ളത്തിലിറങ്ങിയില്ല. പക്ഷെ ജോയിക്കുട്ടി ഈ സമയം എൻജോയ് ചെയ്തു. ജോയിക്കുട്ടി ഭയങ്കര ബ്രേവായിട്ട് ഒരു മൗണ്ടൻ ക്ലൈംബർ പോലെ ഒരു വടിയും കൊണ്ട് പിടിച്ചുകൊണ്ടിങ്ങനെ നടക്കുവാണ്. ഇങ്ങനെ ബ്രേവായിട്ട് എക്സ്പ്ലോറാണ് പോലെ.
അതുകൊണ്ട് പാടി വീടരുത്. ഇന്ന് എന്തുവായാലും ഒരു നല്ല ഡേ ആയിരുന്നു. നമ്മള് തോട്ടിന്ന് പുറത്തോട്ട് ഇറങ്ങി വീട്ടിലൊക്കെ എത്തി ഡ്രസ് മാറി ആഹാരം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കളികളൊക്കെ കളിച്ചു. രാത്രിയായപ്പോൾ പുറത്തിരുന്ന് ആഹാരം കഴിച്ചു. അകത്ത് ചൂടാണെന്ന് പറഞ്ഞ് അപ്പം ഇന്നത്തെ വിശേഷം തീർന്നു. ബൈ.